ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി എറണാകുളം സബ് കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പരിശോധന നടത്തും. ദേശീയപാത 47 കറുകുറ്റി മുതൽ പരിശോധന നടത്താൻ കളക്ടർ സബ് കളക്ടറെ ചുമതലപ്പെടുത്തുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ ഹൈക്കോടതിയുടെ അടിയന്തര ഇടപെടലിന് പിന്നാലെയാണ് കളക്ടറുടെ ഈ നടപടി. ബിനിലാണ് വിവരങ്ങളുമായി. ബിനിൽ, തൃശൂർ എറണാകുളം കളക്ടർമാർക്കായിരുന്നല്ലോ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയുള്ള ഇടപെടലാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? എറണാകുളം ജില്ലാ കളക്ടർ റോഡുകൾ പരിശോധിക്കാൻ ഇപ്പോൾ സബ് കളക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. സബ് കളക്ടർ പി വിഷ്ണുരാജ് അല്പസമയത്തിനകം തന്നെ അങ്കമാലി കറുകുറ്റി ഭാഗത്തെത്തും. അതായത് എറണാകുളം ജില്ലയുടെ അതിർത്തിയായ കറുകുറ്റി മുതൽ ഇങ്ങോട്ട് എടപ്പള്ളി ഭാഗത്തേക്കായിരിക്കും സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ പരിശോധന നടത്തുക. എത്രമാത്രം റോഡിലെ കുഴികൾ അടച്ചിട്ടുണ്ട്, നിലവിലെ സാഹചര്യം എന്ത്, ഇതെല്ലാം പരിശോധിച്ച് ഒരു വിശദമായ റിപ്പോർട്ടായിരിക്കും ഹൈക്കോടതിക്ക് കൈമാറുക. ഇന്ന് മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഹൈക്കോടതി ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തിയത്. തൃശ്ശൂർ എറണാകുളം ജില്ലാ കളക്ടർമാരോട് അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. അതായത് ഈ റോഡുകളിലെ കുഴി അടയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ആ കാര്യങ്ങൾ കോടതിയെ അറിയിക്കാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകർക്ക് നൽകിയായിരുന്നു. ഇതേ തുടർന്ന് സർക്കാർ അഭിഭാഷകർ വിവരം രണ്ട് ജില്ലാ കളക്ടർമാരെയും അറിയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടങ്ങളിലെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിലും ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥ സ്ഥല സംഘം വിശദമായ പരിശോധന നടത്തും. അതിനുശേഷം ജില്ലാ കളക്ടർ എത്തുമെന്നതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ശക്തമായൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ രണ്ട് ജില്ലാ ഭരണ അധികാരികൾക്കും ഈ കാര്യങ്ങളിലൊരു പരിശോധന നടത്തേണ്ട അവസ്ഥയുണ്ടായിരിക്കുന്നു. സാധാരണ നിലയിൽ തന്നെ ഇവർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ജില്ലാ ഭരണാധികാരികൾക്ക് ഇതിൽ ഇടപെടാവുന്നതാണ്. അതാണ് ഇന്നലെ ഹൈക്കോടതി നിങ്ങൾ കാഴ്ചക്കാരായി ഇരിക്കരുത് എന്ന് ജില്ലാ കളക്ടർമാരെ ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ ശക്തമായൊരു ഇടപെടൽ, ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ബന്ധപ്പെട്ട രണ്ട് ജില്ലാ കളക്ടർമാരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായില്ല എന്നൊരു അവസ്ഥയിൽ കൂടിയാണ് ഹൈക്കോടതിക്കിതിൽ ഇടപെടൽ നടത്തേണ്ടി വന്നതും ഇവർക്ക് കൃത്യമായൊരു നിർദ്ദേശവും ഇപ്പോൾ നൽകേണ്ടി വന്നിരിക്കുന്നതും. നാളെ ജില്ലാ കളക്ടർമാരിന് നൽകുന്ന റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തും. അതിനുശേഷം കോടതി ഇതിൽ മറ്റ് നടപടികൾ സ്വീകരിക്കും. എന്തായാലും 19-ാം തീയതിയിലേക്കാണ് റോഡ് കേസ് ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഒരു ഇടപെടലിനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ട്.